നിന്നരും നികിട്ടരുമായി കൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അപ്പോ കാര്യം വ്യക്തമായി, പ്രവാചകന്മാർ മുഴുവനും അള്ളാഹുവിനേക്ക് ജനങ്ങൾ അടുപ്പിച്ചു. പടപ്പിനെയും പടപ്പും തമ്മിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഇസ്ലാം അവസാനിപ്പിച്ചു, അള്ളാഹുവിലേക്ക് ജനങ്ങൾ അടുപ്പിച്ചു. അള്ളാഹുവിനെ വിട്ട് ജനങ്ങളിലേക്ക് പ്രാർത്ഥനകളും കീർത്തനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നിർവഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നും എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനും മൻ നദറബി ഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും നേർച്ചയാക്കിയാൽ ഫഖദ് അശ്റക, അവൻ റബ്ബ് പൊറുക്കാത്ത ശിർക്കാണ് ചെയ്തത്. മൻ ഹലഫ ബി ഗൈരില്ല, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ഒരാൾ സത്യം ചെയ്താൽ, ബദരീങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ മുശ്രിക്കായി. ഈ ഹുക്കും അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹദീസുകളിൽ നിന്ന് വളരെ ഉന്നതരായ പണ്ഡിത ശ്രേണികളിൽ നിൽക്കുന്ന മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വരെയുള്ള ആളുകൾ പറഞ്ഞു, മൻ നദറ ബി ഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും നേർച്ചയാക്കിയാൽ സാറ മുർത്തദ്ദ, ഇസ്ലാം എന്ന് അവൻ പുറത്തുപോയി. ഇസ്ലാമെന്ന് മുർത്തദ്ദായി. നമ്മളെ നാട്ടിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത പരശതം വ്യക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് അവര് പറയുന്നു അല്ലാഹു പറഞ്ഞത് ഉത്തരം തരാനാ, ഡെഫിനറ്റ്ലി എന്നില്ല, എപ്പോ തരാനും പറയുന്നില്ല. പക്ഷെ നമ്മളാള് പറയുന്നോ, നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ. മൊഹിദ്ദീൻ ഷേഖ് പറയുന്നു, ബലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബായ്കൂടാവുത്തീരം ചെയ്യും ഞാൻ എന്നോവര്. വല്ല നിലത്തീന്നും, അത് വല്ല നിലത്തുനിന്നും പെടുന്നാവാം, വെള്ളൂരിന്നാവാം, പയ്യന്നൂരിന്നാവാം, കാഞ്ഞങ്ങാട് നിന്നാവാം, കാസർഗോഡ് നിന്നാവാം, അമേരിക്ക നിന്നാവാം, ലണ്ടൻ നിന്നാവാം, യൂറോപ്പ് നിന്നാവാം, ഏത് ഭാഷയിലാവാം, ഏത് പ്രശ്നമാവാം, ബല്ലേ നീലത്തീന്നും നിലന്നറിയാൻ കാരണെന്താ? യൂറോപ്പ് നിലാണ്, ആഫ്രിക്കൻ നിലയാണ് അല്ലേ, കാഞ്ഞങ്ങാട് നിലാണ്, വെള്ളൂർ നിലാണ്. അപ്പൊ ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക്, ആരെ? മൊയ്തീൻ ശേഖനെ വിളിക്കണവർക്ക് ബായ്കൂടാവു തീരം ചെയ്യും ഞാൻ എന്നോവർ. ബായ്കൂടിന് മുമ്പ് ഞാൻ ഉത്തരം കൊടുക്കും, പാര നല്ല വിളിക്കേ. മറ്റേ ആളുടെ ഉറപ്പില്ല, നമ്മളെ റബ്ബിന്റെ ഉറപ്പില്ല, മൂപ്പരുത് ബായ് ഉടനെ കിട്ടും ചെയ്യും. ആളുകൾ പോകുന്നതിൽ ഫാസ്റ്റ് ഫുഡ് തിന്നണ മനുഷ്യന്മാരാ. ആളുകൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയി കിട്ടുന്നതിലേക്കല്ലേ പോവുക അല്ലേ? അതിനിപ്പോ ഓരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അവരെ യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഒരു കാര്യം, ലോകത്ത് ആര് തന്നെ ഈ വിവരത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആര് തന്നെ ആവട്ടെ, അല്ലാഹു പ്രവാചകന്മാരെ സൂറത്ത് അൻആമിൽ 18 പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി തൗഹീദ് പ്രബോധനം ചെയ്ത, അവരെ പരിചയപ്പെടുത്തിയ ശേഷം ഖുർആൻ പറഞ്ഞു കുല്ലു മിന സാലിഹീൻ, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ ഉപദേശിച്ച ആ പ്രവാചകന്മാർ കുല്ലു മിന സാലിഹീൻ, എല്ലാവരും സൽക്കർമ്മ നിരതരാൾ, കുല്ലൻ ഫള്ളൽനാ ലിലാലമീൻ, അവരെല്ലാം ലോകത്ത് അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാക്കിയിട്ടുണ്ട് അല്ല പറയാ ഈ പ്രവാചകന്മാരെ. എന്നു ശേഷം അല്ല പറയാ ഇനി സേട്ടനെയൊക്കെ കൊടുത്തുകിട്ട് വിചാരിച്ചിട്ട്, ഈ സാലിഹാണെന്നുള്ള സർട്ടിഫിക്കറ്റും അല്ല കൊടുത്തുകിട്ട് വിചാരിച്ചിട്ട്, ഒലവ് അഷറക്കൂ, അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഒരു നേരം ഈ സേട്ടവാന്മാർ പറഞ്ഞാൽ അതുവരെ ചെയ്ത എല്ലാ പ്രവൃത്തിയും നിഷ്ഫലമാവും. ആരോടാ പറയുന്നത്? സൂറത്ത് അന്നാമിൽ 18 പ്രവാചകന്മാരെ പേരെടുത്തതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. അതുകൊണ്ട് 18 പ്രവാചകന്മാരെ പേരെടുത്ത് ഉദ്ധരിച്ച് അല്ലാഹു വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞു കുല്ലം മിന സാലിഹീൻ, അവരെല്ലാം സാലിഹീങ്ങളാണ്, ഫള്ളൽനാലല്ല ആലമീൻ, ലോകത്ത് നാം ശ്രേഷ്ഠ നൽകിയവരാണ്. ഇങ്ങനൊക്കെ ശ്രേഷ്ഠ നൽകി എന്ന് പറഞ്ഞാലാണ് നമ്മളെ ആൾക്കാരെന്ന് പറയല് ആ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ, ഓരക്കാരാ, ബദരീങ്ങൾ പറഞ്ഞ ആരാ, ആരാണ് നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി, ആരാന്ന് നമ്മളോട് ചോദിക്കൂ, നിങ്ങൾക്കറിയോ ആരാണ്? അല്ലപ്പ പറഞ്ഞ ആൾക്കാര്, അല്ല ശ്രേഷ്ഠ നൽകിയിരിക്കുന്ന അല്ല പറഞ്ഞോരാ, ഈ പറഞ്ഞ ആളുകള് ചെറുക്ക് ചെയ്തു പോയാൽ അവരുടെ പ്രവർത്തനമൊക്കെ പൊളിഞ്ഞു. അപ്പൊ നമ്മളെ ഇവിടുന്ന് ഹജ്ജിന് പോണ ആൾക്കാര് ഹജ്ജിന് പോണതിന്റെ മുമ്പ് നാഗൂർ കൂടെ പോയിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് അജ്മീർ കൂടെ വരട്ട, വെളിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ചായി അല്ലേ? ഒരൊറ്റ എല്ലാ എന്താ പറയാ, എനിക്ക് ചെറിയ ഹജ്ജും കിട്ടി,
നിന്റെ ഹജ്ജ് ചെറുതായിന്നല്ല പറഞ്ഞു കേട്ടോ, നിന്റെ ഹജ്ജ് ചെറുതായിന്നല്ല, നിനക്ക് ഒരു വലിയ ഹജ്ജും കൂട്ടിലൊരു അരഞ്ച് ഹജ്ജും കേട്ടോ. നോക്കണം നിങ്ങള് എന്താ ഉണ്ടായത്, സത്യത്തിൽ ഇതുവരെ അനുഷ്ഠിച്ച നോമ്പും ഇതുവരെ നമസ്കരിച്ച നമസ്കാരവും ഇതുവരെ ചെയ്ത എല്ലാ സാലിഹായ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവനിൽ നിന്ന് സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് അവനെ അല്ലാഹു മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ജനങ്ങളോട് തൗഹീദി പ്രബോധനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് കാരണം കേട്ടോ. നിങ്ങൾ തൗഹീദില്ലാത്ത ആളുകൾ സത്യത്തിൽ ഹജ്ജിന് പോകാൻ പാടില്ല എന്നാണ്, തൗഹീദില്ലാത്ത ആളുകൾ ഹജ്ജിന് പോകാൻ പാടില്ല എന്നാണ്. അല്ലാഹു വിശുദ്ധ ഹറമിൽ പ്രവേശനം നിഷിദ്ധമാക്കിയവരാണ് അവർ. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, തൗഹീദ് ഉൾക്കൊണ്ട വിശ്വാസികളെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നമൽ മുശ്രിക്കൂന നജസും, മുശ്രിക്കുകൾ നജസാണ്, അതുകൊണ്ട് ഫലാ യഖ്റബുൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ അവർ പ്രവേശിക്കാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ല. അതാണ് ഖുർആൻ സൂറത്ത് തൗബയിൽ വിശദീകരിച്ചത്. അതേതിനു ശേഷം ബാദ ആമിഹിം ഹാദാ, ഈ വർഷത്തിനു ശേഷം മക്കം ഫത്ഹായി കഴിഞ്ഞു, ഇനി മുശ്രിക്കുകൾക്ക് അവിടെ പ്രവേശനം പാടില്ല. അത്രത്തോളം അല്ലാഹു വിലക്കിയ ഒരു കാര്യമാണ്, എല്ലാ പ്രവാചകന്മാരും വിലക്കിയ കാര്യമാണ് എന്ന് മാത്രമല്ല, ഈ തൗഹീദ് ഏറ്റ് നമ്മൾ മരിച്ചാണ് പിരിഞ്ഞു നിൽക്കുക. നമുക്ക് നരകത്തിലേക്ക് പോകേണ്ട ഒരു ഘട്ടം വരുമ്പോൾ, നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും സ്വർഗത്തിലേക്ക് ഒരു കാരണവശാലും വരാൻ കഴിയാത്ത ലോക്കാണ് സഹോദരന്മാരെ ചെറുക്ക്. പിന്നെ നരകത്തിന് കഴിച്ചിലാൻ കഴിയില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുകയല്ല വേണ്ടത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മറ്റേ ആള് പറയാണെന്ത്, ഏയ് അങ്ങനൊന്നല്ല, ഔലിയാക്കന്മാരെ പറ്റി അല്ല, അതൊക്കെ വിഗ്രഹങ്ങളെ പറ്റിയാന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഓരി കൊടുക്കണം. ഖുർആനിലെ ആയത്ത് സൂറത്തുൽ അങ്കബൂത്ത് ഒന്ന് മറിക്കി മുസ്ലിയാരെ. അവിടെ മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാനാ പറഞ്ഞത്, മാക്കാന എംബഗീലനാ അൻ യത്തഖദൂ മിൻ ദൂനിഹി ഔലിയാനാ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾ വിചാരിച്ചു അവരൊക്കെ അല്ലേ എന്ന് വിചാരിച്ചു, അല്ല മുശ്രിക്കും അല്ല. എല്ലാ മുശ്രിക്കുകളും പറഞ്ഞു, മാൻ അഅബ്ദുഹുമില്ലാലി യുഖരിബൂനാ ഇലല്ലാഹി ദുൽഫ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുക എന്നതല്ലാതെ ഇവരൊക്കെ അല്ലേ എന്ന് നമുക്ക് വിശ്വാസമില്ല. ബദരീങ്ങളെ പറ്റി, മമ്പർത്തങ്ങളെ പറ്റി, നാട്ടിൽ കൂൻ പോലെ പൊന്തുന്ന എല്ലാ ജാരങ്ങളെ പറ്റിയും ആളുകൾ അഭിപ്രായം അത് തന്നെയാണ്, നാളെ പരലോകത്ത് റബ്ബെങ്കിലേക്ക് അടുപ്പിക്കും ഇവരൊക്കെ. അല്ലാണ്ട് ഇവരൊക്കെ അല്ലേ എന്നാരെ വിചാരിച്ചിട്ടുണ്ടോ? എന്താ പരസ്യം എന്നറിയങ്ങൾ, വരുവിൻ സന്ദർശിക്കുവിൻ പെരുംപടപ്പ് പുത്തമ്പള്ളിയാറും. എന്താ കിട്ടുന്ന ലാഭം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? എന്താ കിട്ടുന്ന ലാഭം, നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു കിട്ടണം, ജാറം സന്ദർശിക്കൂ, പരലോകം ചിന്തിക്കാൻ അവസരം ഉണ്ടാക്കൂന്ന് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. എന്താ പറയുക അറിയോ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ, ഗൾഫിൽ ജോലിയില്ലാത്തവർക്ക് ജോലി, ഗൾഫിൽ പീടിയുള്ളവർക്ക് ഉഷാറ്, ഉസറൻ ഉസറ കേട്ടോ, ഭാര്യ ഉണ്ടായിട്ടും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കും, അത് ചിലപ്പോ ഉണ്ടായിന്ന് വരും. ഓരോ സ്ഥലത്തേക്ക് വിളിക്കണയിനാ പേപ്പട്ടി വിഷം നിവാരണം, ഇവനെ കടുപ്പിക്കുക ഒരു പേപ്പട്ടിനെ കൊണ്ട്, എന്നിട്ട് കൊണ്ടുപോവുക, എന്നിട്ട് കൊണ്ടുപോവുക പുത്തമ്പള്ളി ആറ്റിലെ കിണറ്റിലെ വെള്ളം കോരി കൊടുക്കുക, കുടി മാറട്ടെ. അപ്പോളെ അല്ലാണ്ട് ഇതൊന്നും പ്രാക്ടിക്കലി അല്ലാണ്ട് നടക്കൂല. മുമ്പ് ഈ റാത്തീബ് നടത്തിയ കാലം ഉണ്ടായി നമ്മളെ മുസ്ലിങ്ങളിൽ, ഭയങ്കര റാത്തീബ്. നിങ്ങളെ ഈ ഭാഗങ്ങളിലൊക്കെ റാത്തീബിന് പിന്നിൽ നിലനിൽപ്പുണ്ടായിരുന്ന സ്ഥലം, ഇതൊക്കെ പോകാൻ കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരുപാട് ആളുകൾ ഈ റാത്തീബിനെ പറ്റി അവരോട് ജനങ്ങളോട് പറഞ്ഞിട്ട് ആളുകളെ വിശ്വസിച്ചില്ല. എന്താ മുറി കൂട്ടിത്താനെ യാ ഷേഖേന, മറ്റോ കുത്തുക, എന്നിട്ട് യാ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖൈലാനി, എന്താക്കണം മുറി കൂട്ടിത്താനേ യാ ഷേഖേ, മറ്റോ കുത്ത, മുറി കൂട്ടിത്തരു ആര്, മൊയ്തീൻ ഷേഖ്. മൊയ്തീൻ ഷേഖ് ഇവിടെ മറവിട്ടെടുക്കുന്നത് ബഗദാദിലാ, അവിടുന്ന് രാത്രി പാരാക്ക് നീച്ച് ഇവിടെ വന്നിട്ട് ഇവന്റെ മുറി ഉണക്കുക, അതൊക്കെ അന്നത്തെ പണി. എങ്ങനെ എന്നിട്ടോ അതിങ്ങനെ കുത്തുറാത്തീപ് നടത്തി പെണ്ണുങ്ങളൊക്കെ പറയും, ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടതാ രണ്ടായി മുറിഞ്ഞു കിടക്കുന്നത്, നാവൊക്കെ പ്ലേറ്റിൽ മുറിച്ച് വെച്ചേ ഞാൻ കണ്ടതാണ് എന്നൊക്കെ പെണ്ണുങ്ങൾ പിന്നെ വലുതാക്കിയിട്ട് പറയും. അങ്ങനെ നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എടുക്കില്ല. ഇങ്ങനൊരു ഏർപ്പാട് ഇസ്ലാമിൽ ദൈവത്തിരംഗത്തോ അല്ലെങ്കിൽ പ്രബോധന രംഗത്തോ അല്ലെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയോ ഇങ്ങനൊരു ഇടപാട് അള്ളാഹുവോ പ്രവാചകനോ സഹാബത്തോ ആരും ഒരു മദ്ഹബിന്റെ ഇമാമ് പോലും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആളെടുക്കില്ല. അവസാനം നമ്മളൊരു കോവൂരില്ലേ മെഡിക്കൽ കോളേജിൻ്റെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു കോവൂർ എന്ന സ്ഥലമുണ്ട്, അവിടെ ഉണ്ട് ഡോക്ടർ എ ടി കോവൂർ. ഡോക്ടർ എ ടി കോവൂർ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളി അറിയോ, നിങ്ങളിപ്പോൾ അത് ചെല്ലുന്നത് ഓരോ പുരയിലും പോയി ചെല്ലുന്നത് 10 ₹, 5 ₹ ഒക്കെ അല്ലേ, നിങ്ങൾക്ക് ഞാൻ 500,000 ₹ തരാം.
ഒറ്റ ചെല്ലലിന്. പക്ഷേ ചെല്ലൽ നിങ്ങളും കുത്തു ഞാനും. മറ്റേ ചെല്ലലുകളുടെ കുത്തുകൾ ഉണ്ടാവണ്ട, പക്ഷെ കുത്തുന്നതിന് മുമ്പ് ബോണ്ട് എഴുതി തരണം നിങ്ങൾ ആ കുത്തിയത്. മറ്റേ എന്റെ 5 ലക്ഷം പോകും, ഞാൻ ജയിലിൽ പോകും. പിന്നാലെ നടന്ന അയാൾ വെല്ലുവിളിച്ചു, ഒഴിഞ്ഞു പോകേണ്ടി വന്നു, ഭൈരവം പോയി. അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ദർശനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഏകനായ റബ്ബിങ്കിലേക്കുള്ള ബോധം. അവിടെയാണ് ആദ്യത്തെ തകരാർ സംഭവിച്ചതും, അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യമായി കൈവച്ചതും. എന്തുകൊണ്ടെന്നാൽ നരകത്തിൽ നിർബന്ധമാകുന്ന, സ്വർഗം നിഷിദ്ധമാകുന്ന ഒരു പ്രവർത്തനമാണ് സഹോദര നീ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത്. ഏകനായ റബ്ബിൽ നീ എല്ലാം സമർപ്പിക്ക്, നിനക്ക് ടെൻഷനില്ല, നിനക്ക് പ്രശ്നങ്ങളില്ല, നിനക്ക് ബുദ്ധിമുട്ടുകളില്ല.